ശാസ്ത്രദീപ്തി. ജൈവ വൈവിധ്യം. മനുഷ്യൻ ഭൂമിയെ അക്ഷരാർത്ഥത്തിൽ നശിപ്പിക്കുമ്പോഴും സർവം സഹയായ ഭൂമി നമ്മൾ ഓരോ ജീവജാലങ്ങളെയും കരുതലോടെ പരിപാലിക്കുകയാണ്. ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ജീവജാലങ്ങളുടെ വൈവിധ്യങ്ങളിലാണ്. എന്തിനും ഏതിനും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂമിയിലെ ജീവജാലങ്ങളിൽ ഓരോ കണ്ണി വിട്ടുപോകുമ്പോഴും ജീവന്റെ തന്നെ സന്തുലനത്തെ അത് ബാധിക്കുകയാണ്. ചങ്ങലിയുടെ കണ്ണി പൊട്ടുമ്പോൾ സംഭവിക്കുന്നത് പോലെ ആ ചങ്ങല തന്നെ ഇല്ലാതാവുകയാണ്. ഇത്രയേറെ സൗന്ദര്യത്തോടെ കോടാനുകൂടി ജീവികളെ സൃഷ്ടിച്ച പ്രകൃതി പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിക്കാൻ ആഹ്വാനം ചെയ്യുമ്പോൾ അതിൽ മനുഷ്യൻ എന്ന ഒരൊറ്റ വർഗം മേൽക്കൈ തേടുന്നത് എങ്ങനെയാണ്? ഭൂമിയെ നിലനിർത്തുന്ന ജീവിവർഗങ്ങളുടെ വൈവിധ്യം പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല ജീവികൾക്കും വംശനാശം സംഭവിച്ചിരിക്കുന്നു. പലതും വംശനാശത്തിന്റെ വക്കിലാണ്. പരസ്പരം ബന്ധമില്ലാതെ ഭൂമിയിൽ ഒരു ജീവജാലത്തിനും നിലനിൽപ്പില്ല എന്ന പ്രകൃതി നിയമം ലംഘിക്കപ്പെടുകയാണ്. ഓരോ ജീവജാലങ്ങളും ഒരുപോലെ പരസ്പരം ആശ്രയിച്ചു കഴിയുന്ന ഒരു ഭൂമി. വർത്തമാന കാല യാഥാർത്ഥ്യങ്ങൾ അതിന് അപവാദമാണെങ്കിലും ഭാവിയിലെങ്കിലും ഇത്തരമൊരു സങ്കല്പമില്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാനാവില്ല. അതിനുള്ള ശ്രമങ്ങൾ ആഗോളതലത്തിൽ തുടങ്ങേണ്ടതുണ്ട്. എല്ലാ ആഗോള പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഐക്യരാഷ്ട്ര സംഘടനയിലെ അംഗങ്ങളായ രാജ്യങ്ങൾ ഏകസ്വരത്തിൽ പ്രഖ്യാപിച്ച സുസ്ഥിര വികസനമാണ് ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത്. ആരോഗ്യം, ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, വെള്ളപ്പൊക്കം, വരൾച്ച എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലം മനുഷ്യൻ ഇന്ന് നട്ടം തിരിയുകയാണ്. പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായ മാറ്റമല്ല, ഘട്ടം ഘട്ടമായി മനുഷ്യന്റെ പ്രവൃത്തി മൂലം തന്നെ ഉണ്ടായ വീഴ്ചകൾ തന്നെയാണിത്. ആധുനിക ലോകം സമ്മാനിച്ച എല്ലാ സാങ്കേതിക പുരോഗതിക്കുമപ്പുറം നമ്മുടെ നിലനിൽപ്പിനായി ആവശ്യമായ ആഹാരം, വെള്ളം, വസ്ത്രം, പാർപ്പിടം, ഊർജം ഇവയ്ക്കൊക്കെ വേണ്ടി നമുക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥയെ ആശ്രയിക്കേണ്ടി വരുന്നു. അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടപ്പെടലുകൾ മനുഷ്യനെ നാശത്തിലേക്ക് തള്ളിവിടുന്നു. എന്നാൽ ഇതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതിനായി നാം അടിത്തറ ഒരുക്കേണ്ടത് നമ്മുടെ ജൈവ വൈവിധ്യങ്ങളിൽ നിന്ന് തന്നെയാണ്. ജൈവ വൈവിധ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും സൂക്ഷ്മ ജീവികളുടെയും ഒക്കെ ചേരുന്ന വൈവിധ്യമാണ്. അതിനൊപ്പം ഓരോ സ്പീഷീസിൽ നിന്ന് തന്നെ ജനിതകമായി ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ വൈവിധ്യവുമാകാം. കൂടാതെ ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യങ്ങൾ കൂടി ഇതിലുൾപ്പെടുന്നു. നമ്മുടെ ആഹാരത്തിലെ 80% സസ്യങ്ങളാണ് പ്രധാനം ചെയ്യുന്നത്. പ്രാഥമികമായ ആരോഗ്യ പരിപാലനത്തിനായി ഇന്നും ഏതാണ്ട് 80% ആൾക്കാർ ആശ്രയിക്കുന്നത് ഹെർബൽ മെഡിസിനുകളെയാണ്. ഇവയുടെ കുറവുകൾ പ്രതിഫലിക്കുന്നത് മനുഷ്യനിൽ തന്നെയാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മൾ അതെല്ലാം മറക്കുന്നു. ജീവികളെയെല്ലാം നിർദാക്ഷിണ്യം കൊന്നൊടുക്കുന്നു, സസ്യങ്ങളെ നശിപ്പിക്കുന്നു, കാടുകളെ വെട്ടിത്തെളിക്കുന്നു. ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.